Today we are in conversation with the inspiring filmmaker, Mr. Rajesh Pillai. Hello sir and welcome to the show. Sir, ipo success inde oru tide ride cheyidondirikkanalle Mili-de release odudi. Traffical thodangi Mili-lude ingine munnottu povan kadiyene ennalla oru prarthanayullu. Engena sarinte jeevithathilekku movies varunnathum sarinte director aavanulla oru dream realization enganeyirunnu? അതിലേക്കുള്ള ആദ്യത്തെ ഒരു താല്പര്യം തുടങ്ങുന്നത് എനിക്കൊന്ന് ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. എനിക്ക് ഈ സിനിമകൾ കാണുന്ന ഇഷ്ടമായിരുന്നു. സിനിമകൾ കാണുന്നതിനോടൊപ്പം തന്നെ അന്നൊക്കെ വായനശാലകളൊക്കെ സജീവമാണ്. ഞാൻ ആദ്യം എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നാട്ടിലായിരുന്നു, ഹരിപ്പാട്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് വായനശാലയുണ്ട്, തൊട്ട് ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ മലയാറ്റൂരിൻ്റെയും തകഴിയുടെയും ഒക്കെ ബുക്കുകൾ വായിക്കുമായിരുന്നു. അപ്പോൾ അതുകൂടെ തന്നെ സ്ഥാനം അത്ര പ്രശസ്തരല്ലാത്തവരുടെയൊക്കെ കഥകളൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ പല കഥകളും വായിക്കുമ്പോൾ അതിൻ്റെ വിഷ്വലുകളാണ് മനസ്സിൽ എപ്പോഴും പെട്ടെന്ന് വരുന്നത്. അതേപോലെ ചില കഥകൾ അന്ന് ഈ സിനിമ ആ കാലത്ത് ഞങ്ങളുടെ ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ നോട്ടീസ് വിതരണമുണ്ട്. അപ്പോൾ ഈ നോട്ടീസൊക്കെ പോയി എടുത്ത് വെച്ച് വായിക്കുമ്പോൾ ഇപ്പോൾ കാറിൽ ഇങ്ങനെ നോട്ടീസ് വിതരണം ചെയ്യും, നമ്മൾ പിള്ളേർ ഓടി ചെന്നത് എടുത്ത് വെച്ച് വായിക്കും കഥ. അപ്പോൾ കഥ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷ്വൽ ഏകദേശം ഒരു അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിൽ കാണും. ചില സിനിമകൾ പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ കണ്ടതിൻ്റെ അത്രയും മനോഹരമല്ലായിരിക്കും അത്. അപ്പോൾ എനിക്ക് ചോദിച്ചാൽ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വിഷ്വൽസ് കുറേ കൂടെ ബെറ്റർ ആയിരുന്നു. എനിക്കൊന്ന് അതായിരിക്കാം ആദ്യത്തെ ഒരു ഇത്. കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന വിഷ്വൽ ഒരു കാര്യം വായിക്കുമ്പോൾ അത് നമ്മൾ കാണുന്ന വിഷ്വലിനേക്കാൾ ബെറ്റർ ആണെങ്കിൽ എന്തോ നമുക്കതിലൊരു കഴിവുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ ഒരു പ്രായത്തിലുള്ള അല്ലെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട സിനിമയിലേക്ക് ആകർഷിക്കപ്പെട്ട ചെറുപ്പക്കാരിൽ 99% ഒരൊറ്റ ഫിലിം മേക്കറോടാണ് കടപ്പാട്, പത്മനാഭൻ സാറിനോട്. കാരണം പത്മനാഭൻ സാറിൻ്റെ സിനിമകളാണ് തീർച്ചയായിട്ടും അതേപോലെ ബാക്കിയുള്ളവരെ പോലെ തന്നെ എനിക്കും സിനിമയിലേക്ക് താല്പര്യം വരാൻ കാരണം. സാറിന് ട്രാഫിക്കിന് മുൻപേ സാർ ചെയ്ത മൂവി ഡിഡ്ന്റ് ഡു സോ വെൽ അല്ലേ? അത് നന്നായിട്ട് വളരെ മോശമായിരുന്നു. വളരെ മോശം. ഓക്കെ, അപ്പോൾ വളരെ മോശമായിരുന്നു. ഫ്രം ദയർ സാർ ഇത് റിക്കവർ ചെയ്തിട്ട് കമ്മിങ് ടു ട്രാഫിക്, ലെറ്റ്സ് എ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ, അടുത്ത ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, വാട്ട് ഇസ് ഗോയിങ് ടു ബി മൈ നെക്സ്റ്റ് മൂവ്, ആ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു സാർ? സിനിമ ഫീൽഡിൽ എല്ലാ ഫീൽഡിലും ഉണ്ട്, പക്ഷേ സിനിമ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ. ഒരു പരാജയം എന്ന് പറയുന്നത് അതിനേക്കാൾ മോശമായൊരു അവസ്ഥ പിന്നെ ഇല്ല. ഞാൻ പലയിടത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ രഞ്ജിത് സാറ് ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പടത്തിൽ പറയുന്ന ഡയലോഗുണ്ട്, സിനിമ എന്നും വിജയിക്കുന്നതിൻ്റെ കളിയാണ്. അതാണ് സത്യം. കാരണം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് എൻ്റെ ആദ്യത്തെ പടം കമേഴ്സ്യലിയും ക്രിറ്റിക്കലിയും എല്ലാം പരാജയമായിരുന്നു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. കാരണം സിനിമയെ സീരിയസ് ആയിട്ട് കാണാത്തതിൻ്റെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടും ഞാൻ പഠിച്ചൊരു പാട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എത്രത്തോളം സിനിമ സീരിയസ് ആയി കാണുന്നു അത്രത്തോളം സിനിമ നിങ്ങളെയും കാണും. സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അപ്പോൾ ഇതൊക്കെ ഒരു പക്വതയില്ലാതെ ഞാൻ സിനിമയെ സമീപിച്ചതിൻ്റെ ഫലമാണ് ആ സിനിമ എനിക്ക് തിരിച്ചു തന്നത്. ഈ പടം ഇറങ്ങി റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു സിനിമ സദസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ കണ്ട് ചിരിച്ച് നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ടുള്ള താരങ്ങളും അല്ല ഉള്ളവരും തന്നെ ഇതേപോലെ നമ്മൾ ഈ അകലത്തിൽ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് ഞാനിവിടെ ഇൻവിസിബിൾ ആണെന്ന്. കാരണം തൊട്ട് ബാക്കിലേക്ക് പോവുകയും നമ്മളെ കവർ ചെയ്ത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിയൊന്നും അവരാരും കാണുന്നവരുമില്ല. അതെന്നൊക്കെ പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഒരു വേദന എന്താണെന്നുള്ളത്. തഴയപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായി തഴയപ്പെട്ടിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിഞ്ഞ് ഞാൻ കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു നിർമ്മാതാവിനെ വിളിക്കുന്നു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കുന്നു. വരും ഒന്ന് കഥ പറയും, എൻ്റെ വീടിനടുത്ത് ട്രിവാൻഡ്രത്ത് ഞാൻ കഥ പറയാൻ ചെല്ലുന്നു. അപ്പം ഞാൻ ഭയങ്കര ത്രില്ലാണ്, കാരണം ഒരു നിർമ്മാതാവിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നു. അതൊരു എന്താണെന്ന് എനിക്കൊന്ന് അങ്ങനെ ഒരു മോശം കഥയല്ലായിരുന്നു, ഇപ്പോഴും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. അതൊരു ത്രില്ലർ ഫിലിമാണ്. ഞാൻ ഒരു 2 മണിക്കൂർ ഇരുന്ന് കഥ പറയുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പുറത്തെ മുഖഭാവത്തിലൊക്കെ വളരെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലാണ്. ഞാനിങ്ങനെ ഓ ഈശ്വര ഇത് ഏറ്റവും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വരാം. കഥയൊക്കെ പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചോടും പുള്ളി പറയുന്നത് ആദ്യത്തെ ഡയലോഗ് കഴിഞ്ഞോ? ഞാൻ കഴിഞ്ഞു സാർ. കളാ എഴുന്നേക്കടാ. ഞാൻ ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കാൻ. അപ്പം ഞാൻ എന്താണ് ടോണൊക്കെ പറയട്ടെ. എടാ നീ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഒരു പ്രൊഡ്യൂസറെ നീ ഇങ്ങനെ കുത്തോളം എടുപ്പിച്ചു പടം ചെയ്ത്, നീ എൻ്റെ അടുത്ത് നീ എത്രമാത്രം ധൈര്യം നിനക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുള്ളി എന്നെ പറഞ്ഞ ഭാഷ വളരെ മോശമാണ്. എന്നോട് ലിറ്ററലി അവിടുന്ന് പറഞ്ഞ ഒരു വാക്കും കൂടി ചേർത്തിട്ട് പറഞ്ഞ് ഇറങ്ങി പോടാന്നാണ്. ശരിക്കും എനിക്കവിടെ ഞാൻ എന്തുകൊണ്ട് ഞാൻ അവിടെ ആ മൊമെൻറ്റ് കരഞ്ഞു പോയി. ഞാൻ കരഞ്ഞുകൊണ്ടിങ്ങി ഇറങ്ങിപ്പോന്നു. പക്ഷേ എനിക്കൊന്ന് എൻ്റെ പല സുഹൃത്തുക്കൾ പറഞ്ഞ് തിരിച്ചൊന്നും പറയരുത് പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞാനൊരു അത്രയും കട്ടി മനസ്സിനില്ലാത്തൊരാളായത് കൊണ്ടായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട്
എനിക്കിന്നും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ആ മനുഷ്യൻ അങ്ങനെ പെരുമാറിക്കൂടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരാളെയും നമ്മൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. കാരണം വീട്ടിൽ വിളിച്ചിരുത്തി 2 മണിക്കൂർ കഥ പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം പുള്ളിയുടെ വൈഫ് എന്ത് വെള്ളമോ ചായ എന്തോ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അത് അവരവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നു, ഇറങ്ങടാ നിങ്ങൾ ഇറങ്ങാനാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വളരെ വല്ലാത്തൊരു രീതിയിൽ സൗണ്ടിലാണ് പുള്ളി അത് പറയുന്നത്. അതുപോലെ എന്നെ ഒരു പ്രമുഖ നടൻ എന്നോട് വിളിക്കുന്നു, ചേട്ടാ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കണ്ടു, ചേട്ടാ അത് കുഴപ്പമില്ല, പടം കുഴപ്പമൊന്നുമില്ല, ചേട്ടാ ഞാൻ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഡയറക്ടറെ ഒരു പ്രശ്നമുണ്ട്, ചേട്ടാ അതൊന്ന് പൂർത്തീകരിച്ച് തരുമോ. ഞാൻ പറഞ്ഞു ആ ഡയറക്ടർക്ക് അല്ല ഡയറക്ടർക്ക് വേറെ എന്തോ പ്രശ്നം അങ്ങനെ അസൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേട്ടൊന്ന് വരാമോ എറണാകുളത്തേക്കെന്ന് ചോദിക്കുന്നു. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വണ്ടി എടുത്ത് എറണാകുളത്ത് വരുന്നു. എറണാകുളത്ത് വന്നിട്ട് ഇവിടെ സരോവരം എന്ന് പറഞ്ഞ ഹോട്ടലിലിരിക്കുന്നു. ഇരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി കല്ലൂരുണ്ട്, ചേട്ടാ ഇവിടെ ട്രാഫിക്കാണ് ഞാൻ വരാം. അപ്പോൾ ഞാൻ എനിക്ക് തിരിച്ച് പോകണം, വീട്ടിൽ അച്ഛനും വൈഫും മാത്രമേ ഉള്ളൂ, അപ്പോൾ അച്ഛന് പ്രായമായതാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി അങ്ങ് തിരിച്ചെത്തണം. ചേട്ടാ ഞാൻ വരുവാണ്, ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഒരു 3 മണി തൊട്ട് 6:30 വരെ പുള്ളി എന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു, ഈ നമ്മുടെ ആ സരോവർ ഹോട്ടലിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ എല്ലാം പറയുന്നത്, ചേട്ടാ കല്ലൂരി ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ ഇപ്പോൾ എത്തും. ചേട്ടാ നല്ല ബ്ലോക്കാണ് ഇവിടെ, ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളം വരെ ഞാൻ എത്തി. കല്ലൂരിന് ആ സുഹൃത്തിന് സരോവരം വരെ എത്താൻ വൈകിട്ട് 7:30 പുള്ളി വന്നില്ല. എന്നിട്ട് എന്നോട് പറയാണ്, ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ, കാരണം അവിടെ ഇവിടെ ഇത്രയും ബ്ലോക്ക് ആയതുകൊണ്ട് ചേട്ടാ എങ്ങനെയൊന്ന് വരാൻ ശ്രമിക്കാവോ എന്ന്. ഇതൊക്കെ എനിക്കവിടെ എൻ്റെ ഒരു പിടിപ്പേടും കൂടെ ഉണ്ട്. ഞാൻ എന്നിട്ട് കാറെടുത്ത് കല്ലൂർ ജംഗ്ഷൻ ഹോട്ടൽ പറയുന്നു, ഞാൻ അവിടെ ചെല്ലുന്നു, ചെന്ന് പുള്ളിയെ കാണുന്നു. പുള്ളിയെ പറഞ്ഞു, ആ ചേട്ടാ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്നിരിക്കുന്നു. അപ്പോൾ എന്തുണ്ട് ചേട്ടാ വിശേഷം, നല്ല ബ്ലോക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വന്നപ്പോൾ അത്ര ബ്ലോക്കൊന്നുമില്ല, ബ്ലോക്ക് ഇപ്പോഴാണ് കല്ലൂരൊക്കെ നല്ല ബ്ലോക്ക്, കാരണം ഈ മെട്രോയുടെയൊക്കെ പണിയെടുക്കുന്നത് ഉണ്ട്, അന്നും ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അത്ര വലിയ ബ്ലോക്കൊന്നും അല്ല. ഞാൻ പറഞ്ഞു അല്ല നമുക്ക് അപ്പോൾ കാര്യങ്ങൾ സംസാരിക്കണം, ആ സംസാരിക്കണം ചേട്ടാ ഒരു നരങ്ങളും കുടിക്കാം, കുടിച്ചു. അപ്പോൾ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ പറഞ്ഞു അല്ല എനിക്ക് നമുക്ക് പോകണം കാര്യങ്ങൾ സംസാരിക്കാം. ആ ചേട്ടാ എന്താ വന്നത്, ഞാൻ പറഞ്ഞു എന്താണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അല്ല ഇങ്ങനെ നമുക്ക് പടത്തിൻ്റെ, ഓ ചേട്ടാ അതൊന്നും വേണ്ട, അത് വേറെ ആളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചേട്ടാ ഇറങ്ങുമല്ലേ, അപ്പോൾ ഒന്ന് ആലോചിച്ച് എൻ്റെ ഒരു അവസ്ഥ, മാനസികാവസ്ഥ, അച്ഛൻ്റെ പെൻഷൻ കാശ് ഇന്നാണ് പെട്രോളിന് കാശ് എടുത്തിട്ട് ഞാൻ വരുന്നത് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന എഴുതിയിട്ട് വന്ന് 3:30-4 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം വിളിച്ച് എന്നെ കല്ലൂർ വിളിച്ചു വരുത്തിയിട്ട് ഈ രീതിയിൽ പെരുമാറിയപ്പോൾ, പക്ഷേ എനിക്ക് ആ സുഹൃത്തിനോട് എന്താ പറയുന്നത് വിരോധമൊന്നുമില്ല. കാരണം ആ സുഹൃത്ത് എൻ്റെ ട്രാഫിക് എന്ന സിനിമയിൽ അഭിനയിച്ചു. അപ്പോഴും പുള്ളി എന്തൊക്കെയോ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്, പുള്ളിക്ക് എവിടെ ആ ഒരു ചമ്മലുള്ളതുകൊണ്ടാവാം, അത് നിർമ്മാതാവിൻ്റെ ഒരു റിക്വസ്റ്റിലാണ് പുള്ളി അഭിനയിച്ചത്. എനിക്ക് വേണേൽ അഭിനയിപ്പിക്കാതിരിക്കായിരുന്നു ഞാൻ, പക്ഷേ അഭിനയിപ്പിച്ചു, കുഴപ്പമില്ലാത്തൊരു നല്ല വേഷമാണ്, പുള്ളി നന്നേ ചെയ്തു. പക്ഷേ എന്നിട്ടും പുള്ളി ആ ഷൂട്ടിംഗ് വേളയിലും ട്രാഫിക്കിൽ എനിക്ക് ആ കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഏക താരം അദ്ദേഹമാണ്. അദ്ദേഹം സമയത്ത് ഷൂട്ടിംഗ് വരാതിരിക്കുക, ബാക്കി കൂടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വന്നിരുന്നിട്ടും പുള്ളി ആ സമയത്ത് വണ്ടിയെടുത്ത് വെളിയിൽ പോവുക, 2 മണിക്കൂറോളം നമ്മൾ ഫുൾ ലൈറ്റപ്പ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു ഒന്നും കൂടെ പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. ഒരു പ്രമുഖ താരം, ഇന്നത്തെ ഒരു ഇന്നും അദ്ദേഹം വലിയൊരു താരമാണ്, ആ താരത്തോട് ഞാൻ വിളിച്ചു, വേറെ തിരക്കഥകർത്ത് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു കഥ പറയാനാണ്. ആ മോനെ എനിക്ക് സമയമില്ലല്ലോ, ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ എനിക്കൊരു കഥയെങ്കിലൊന്ന് കേൾക്ക്, ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ള തീരുമാനം, കഥ എനിക്ക് അത്ര വിശ്വാസമുണ്ട്, അടുത്ത 4 വർഷത്തേക്ക് കഥയൊക്കെ എനിക്ക് ടൈമില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇല്ല അടുത്ത 4 വർഷത്തേക്ക് എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോടൊരു തിരക്കഥകർത്ത് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ട് എന്നോട് പുള്ളി വിളിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അത്ര അനുഭവങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്, അല്ലേ ഇന്ന് ആലോചിക്കുമ്പോഴും. പക്ഷേ അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മളുടെ അടുത്ത് ഇപ്പം ചാൻസ് ചോദിച്ചു വരുന്നവരോട് നമ്മൾ കുറച്ചുകൂടെയും കെയർഫുള്ളാവും. കാരണം നമുക്കൊന്ന് അനുഭവങ്ങൾ ഒരിക്കലും അവർക്ക് ഉണ്ടായില്ല, അവരുടെ മനസ്സെത്രത്തോളം വിഷമിക്കുന്ന ഏറ്റവും കൂടുതൽ അസ്റ്റൻസിനെ സേവിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പണ്ട് ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ ഉദ്ദേശിച്ച ടൈമിൽ എൻ്റെ മെയിൻ പണി രാവിലെ ഫിലിം വീക്കിലികൾ മേടിച്ചിട്ട് അല്ലെങ്കിൽ സംവിധായകരുടെ അഡ്രസ്സുണ്ട് അതൊക്കെ നോക്കിയിട്ട് രാവിലെ അന്നൊരു ബൈക്കാണ്, ബൈക്കിൽ എടുത്ത് നേരെ പോയി ഇവരുടെയൊക്കെ വീടുകളിൽ പോയി 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത്. അപ്പോൾ മിക്ക ഡയറക്ടേഴ്സും സ്ഥിരം പറയുന്ന ഡയലോഗ് ഉണ്ട്, അപ്പോൾ ഈ പടത്തിനാളെ പോയി അടുത്ത പടത്തിൽ നമുക്ക് നോക്കാം, നമ്മളിതൊക്കെ വിശ്വസിച്ചിട്ട് അടുത്ത പടം ആകുമ്പോൾ ഈ പടത്തിലാളെ അടുത്ത പടം നോക്കാം. പക്ഷെ അന്ന് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ശ്യാം പ്രസാദ് സാറ്, എനിക്ക് അങ്ങേറ്റം സ്നേഹത്തോടെ മാത്രമേ അത് ഓർക്കാൻ വരും പറ്റൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചാൻസ് ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം എന്നെ വീടിനകത്തേക്ക് വിളിച്ച് വരുത്തുകയും അതേ ചായ തരികയൊക്കെ തന്നിട്ട് എൻ്റെ കൂടെ ആളുണ്ട്, അതുകൊണ്ടാണ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നന്നായി പെരുമാറുന്നവരുമുണ്ട്.
പക്ഷേ മൂന്നര നാല് മണിക്കൂർ എന്നെ പുള്ളിയുടെ വീട്ടിലെ ഒരു സംവിധായകൻ അയാളുടെ വീട്ടിലെ പട്ടിക്കൂടിന് മുമ്പിൽ എന്നെ നിർത്തി എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ വെയിറ്റ് ചെയ്യും, ഞാൻ ക്യാമറയുടെ ഡിസ്കഷൻ എൻ്റെ അടുത്ത് പടത്തിൻ്റെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഈ സംവിധായകൻ്റെ അമ്മ വന്നിട്ട് മോനെ ഇവിടെ കയറിയിരിക്കും, മോനെ വെള്ളം കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞ് അത്ര നന്നായി പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ നിർത്തിയിട്ട് ഈ മൂന്നര മണിക്കൂർ നിർത്തിയ ശേഷം ആ സംവിധായകൻ വന്നിട്ട് പറയുന്നു, ക്യാമറാൻ പോയി, അതും പ്രസിദ്ധനായ ക്യാമറാനാണ്, നമ്മൾ കാണുന്നു പുള്ളി പോകുന്നു, ആ എന്താ അശ്വനല്ലേ, ആ ഇപ്പം എൻ്റെ അടുത്ത രണ്ട് കൂടുതൽ ഞങ്ങൾക്ക് ഓൾറെഡി ആളുണ്ട്, പിന്നെ വരൂ. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടാ ഞാൻ ഈ മൂന്നര മണിക്കൂർ അവിടെ വെളിയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഡയറക്ടർ ആദ്യം ഫുഡ് കഴിക്കും, നമ്മളിങ്ങനെ അവിടെ മാറി നിൽക്കണം, അസോസിയേറ്റ് കഴിക്കും, അത് കഴിഞ്ഞിട്ട് അസിസ്റ്റൻ്റായി നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. ശരിക്കും ആ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഷൂട്ട് കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ചീഫ് അസിസ്റ്റൻസ് അസോസിയേറ്റും അല്ല, ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു, ഞാൻ ലാസ്റ്റ് അസിസ്റ്റൻറ്റാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഒരു കട്ടലിൻ്റെ ഒരു ഓരത്ത് പോയിരിക്കുന്നു. ഈ അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഫുഡ് അവിടെ വെച്ചിട്ട് വന്നിട്ട് എന്നെ ഒരു ഒറ്റ അടിയാണ് അടിക്കുന്നത്, ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നീ അവിടെ ഇരിക്കുവാടാന്ന് ചോദിച്ചുകൊണ്ട്. സിനിമയിൽ അങ്ങനെ വരെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനോ എൻ്റെ അസിസ്റ്റൻസോ ചോദിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് ഇവരെ കൊണ്ടുവന്നത്, ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ കഴിയാറുണ്ട്, അല്ല ഡയറക്ടർ മറ്റൊരു റൂമിൽ അങ്ങനെയൊന്നും ഇല്ല, അല്ല ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ അസിസ്റ്റൻസ് പറയുന്നത് ഞാൻ അവർക്ക് ബാധ്യതയാണ്. കാരണം വെച്ചാൽ ഞാൻ ഏത് സിനിമയ്ക്കുള്ള ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുപോകും, ഇവരെ ഞങ്ങൾക്ക് കുറച്ചൊരു ഫ്രീഡം തരുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊന്നും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് വി കെ പി ഒക്കെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.